എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ജിശ്ശേരിയാണ് കാണിക്കുന്നത് അവൻ ആ ന്യൂസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴെനിക്ക് അവൻ്റെ സിസ്റ്റർ കുറേ ലെറ്ററായിട്ട് വരുന്നത് എന്നിട്ട് അവനോട് പറയാണ് ഇതൊക്കെ നിൻ്റെ ഫാൻസ് വന്നു എന്നിട്ട് നമ്മുടെ സിസ്റ്റർ അവനോട് ഒരു കാര്യം കൂടി പറയാണ് നിനക്ക് മ്യൂസിക് പഠിക്കാനല്ലേ ഇഷ്ടം ഞാനായിട്ട് അത് തടുക്കുന്നില്ല നിനക്ക് വേണ്ടിയിട്ട് നല്ലൊരു തലം കണ്ടുപിടിച്ചിട്ട് അത് അബ്രോഡാന്ന് പറയാണ് ഇത് കേട്ട് നമ്മുടെ ജിൻഷി അബ്രോഡോന്ന് ചോദിക്കുകയാണ് അപ്പം നമ്മുടെ സിസ്റ്റർ ആ അതെ നീ അവിടെ പോയി പഠിക്കൂലെന്ന് ചോദിക്കുകയാണ് അപ്പം നമ്മുടെ ജിൻഷി പറയും ആ ഞാൻ പഠിക്കും എൻ്റെ ആഗ്രഹം തന്നെ നല്ലൊരു മ്യൂസിക്കറാണെന്ന് അതുകൊണ്ട് ഞാൻ അത് തന്നെ പഠിക്കാൻ പോകുമെന്ന് പറയാണ് നമ്മുടെ ചികിത്ഷയും നമ്മുടെ സിസ്റ്ററിനോട് എന്തൊക്കെ പറഞ്ഞാലും അവനൊരു സങ്കടമുണ്ട് വേറെ നാട്ടിൽ പോയി പഠിക്കണം പിന്നെ നമ്മുടെ കൈശയോട് അവൻ്റെ ഇഷ്ടം ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതൊക്കെ ഓർത്തിട്ട് അവർ ചെറിയൊരു സങ്കടമുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ നമ്മുടെ കൈശിയും നമ്മുടെ ഹാനിയും നമ്മുടെ അനിയനെ പിടിച്ച് വലിച്ച് സ്കൂളിലോട്ട് കൊണ്ടുവരുവാണ് നമ്മുടെ കൈശി അനിയനോട് പറയാണ് പറയുകയാണ് ഇത് നീ ഇപ്പോൾ സെക്കൻഡ് ഇയർ എത്തി മര്യാദയ്ക്ക് പഠിച്ചോ ഇനി അവിടെ ഇവിടെ നിന്നും കറങ്ങി നടക്കാൻ പാടില്ല എന്ന് എന്നറിയണേ നമ്മുടെ കഴിച്ചിക്ക് അത് ലാസ്റ്റ് സെമസ്റ്റർ ആയിരിക്കും അപ്പോഴായിരിക്കും ഒരു പെട്ട് വന്നിട്ട് അവിടെ അരിയരോടൊന്ന് ചോദിക്കുന്നത് ഇത് കൊട്ടകത്ത് അവിടെ കഴിച്ചി ആ പെടീരെ ഞെട്ടിച്ചു വിടുകയാണ് എൻ്റെ അനിയനോടൊന്ന് നീ ചോദിക്കേണ്ട നീ വേറെ ആരോടെങ്കിലും ചോദിക്കുന്ന പറഞ്ഞിട്ട് അവളെ പറഞ്ഞു എന്നിട്ട് നമ്മുടെ കഴിച്ചി പറയാണ് എടാ നീ ഇനി ഇങ്ങനെയൊന്നും നിന്നേക്കരുത് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവർ കുറേ ഉപദേശിക്കുകയാണ് അപ്പോൾ നമ്മുടെ അനിയും പറയും ഞാനായിട്ടല്ലല്ലോ അവളുടെ അടുത്ത് പോയി അവൾ എന്നോട് ഒരു ഡൗട്ട് വെച്ചല്ലേ എന്ന് പറയാണ് അപ്പം നമ്മുടെ കൈശി എന്തായാലും നീ നരിക്ക് പഠിച്ചോ എന്ന് പറയാണ് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ലീഹി നമ്മുടെ ജിങ്ഷി സി യു ഇവർ മൂന്നാളും നല്ല ഒരുമിച്ച് വരാണ് ഇപ്പം നല്ല ഫ്രണ്ട്സാണ് ഇവർ നമ്മുടെ സി യു വന്നിട്ട് നമ്മുടെ കൈശിയോട് പറയാണ് കൈശി ഈ പ്രാവശ്യം ഞാൻ തന്നെയാണ് ഫസ്റ്റ് റാങ്ക് എന്ന് പറയാണ് അപ്പോൾ നമ്മൾ കൈശി പറയും എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞാൻ തന്നെ ഫസ്റ്റ് റാങ്ക് അടിക്കുകയുള്ളൂ എന്ന് പറയാണ് അപ്പം നമ്മുടെ ലീഹി പറയും കൈശി ഞാൻ തന്നെ സംരക്ഷിച്ചോളാണ് ഇത് കേട്ട് നമ്മുടെ കൈശി ഓ ഇവൻ്റെ ശല്യം വരെ ഇപ്പം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സാണ് കാണിക്കുന്നത് അവിടെ നമ്മുടെ ടീച്ചർ അവരോട് എല്ലാവരോടും പറയാണ് ക്യൂഹൻ നമ്മുടെ സ്കൂളിൽ നിന്ന് മാറിപ്പോയി എന്തുകൊണ്ടാന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളു നിങ്ങൾ ഈ സ്കൂളിൽ അതുകൊണ്ട് മര്യാദയ്ക്ക് പഠിച്ച് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ എല്ലാവരും ചേരുന്നു പറഞ്ഞിട്ട് ടീച്ചർ ക്ലാസ് എടുക്കാൻ തുടങ്ങുകയാണ് ഇന്നിട്ട് നമ്മുടെ ജിങ്ഷി നമ്മുടെ കൈഷിനെ വിളിക്കുകയാണ് അപ്പം നമ്മുടെ കൈഷി വന്നിട്ട് ചോദിക്കാം എന്താ ജിങ്ഷി എന്തേലും പ്രശ്നമുണ്ടോ അതിനാണോ എന്നെ വിളിച്ചത് നേരത്തെ പോലെ എന്തേലും പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം നമ്മുടെ ജിങ്ഷി പറയും ഇല്ലില്ല ഒരു പ്രശ്നവും ഞാൻ നിന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം അതിനുള്ള ആൻസറ് പറയണമെന്ന് പറയും അപ്പം നമ്മുടെ കൈഷി ആ നീ എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാത്തിനും ഉത്തരം പറയാമല്ലോ എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ജിങ്ഷി കഴിച്ചോട് ചോദിക്കുകയാണ് കഴിച്ചു നിനക്ക് വേറെ നാട്ടിലൊന്നും പോയി പഠിക്കണം അങ്ങനെയൊന്നും ഇല്ലേന്ന് നോക്കിയാണ് അപ്പം നമ്മുടെ കഴിച്ചു പറയും ആ എനിക്ക് ആഗ്രഹമുണ്ടല്ലോ പക്ഷേ എങ്ങനെ പോവാനാന്ന് നോക്കിയാണ് അപ്പോൾ നമ്മുടെ ജിങ്ഷി പറയും നിനക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ നാട്ടിൽ പോകാൻ പറ്റും അപ്പം നീ പോവോന്ന് നോക്കിയാണ് അപ്പം നമ്മുടെ കൈഷി പറയും എനിക്ക് പോകാനൊരു ചാൻസ് ഇല്ലല്ലോ എന്ന് നോക്കിയാണ് അപ്പം നമ്മുടെ ജിങ്ഷി പറയും നിനക്ക് പഠിക്കാൻ വേറെ നാട്ടിൽ പോകാനൊരു ചാൻസ് ഉണ്ട് നീ ഒന്ന് പാറ നീ പോവോ ഇല്ലയോ എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് അപ്പം നമ്മുടെ കഴിച്ചു പറയും ആ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ പോകത്തില്ല കാരണം എൻ്റെ അമ്മേനെയും അനിയനെയൊക്കെ വീട്ടിൽ ഞാൻ എങ്ങനെയാണ് വേറെ രാജ്യത്തൊക്കെ പോയി പഠിക്കുക അതുകൊണ്ട് ഞാനില്ല ഞാൻ പോത്തില്ല എന്നൊക്കെ പറയാണ് എന്നാലും നമ്മുടെ കഴിച്ചി അവനോട് ചോദിക്കും എന്താണ് അപ്പം അവൻ പറയും ഇല്ല ഒന്നുമില്ല ഒരു പ്രശ്നമില്ല ഓക്കെ ഞാൻ പോവാമെന്ന് അറിയണേ അപ്പോൾ നമ്മുടെ കഴിച്ചി നിൻ്റെ സ്വഭാവമൊക്കെ ആകെ മാറിയില്ലെന്ന് നിനക്ക് എന്താ പറ്റിയെന്ന് വയ്ക്കുകയാണ് അപ്പോൾ അവൻ പറയും ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോവാണ് അതിനിട്ട് നമ്മുടെ കോച്ചിനെയാണ് കാണിക്കുന്നത് കോച്ച് അവന്മാരോട് പറയാണ് നമുക്കിപ്പോൾ ഒരു കോമ്പറ്റീഷൻ വരാൻ പോകുന്നുണ്ട് അതിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഫസ്റ്റോ തേഡോ സെക്കൻഡോ ഏതേലും ഒരു സ്ഥാനം നിങ്ങൾക്ക് എടുത്തേ പറ്റുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറയും എന്തിനാ കോച്ച് നമ്മൾ പേടിക്കുന്നത് നമ്മുടെ കയ്യിലല്ല ലേഹിയുള്ള പറയാണ് നമ്മുടെ ലേഹിയാണെങ്കിൽ ഒന്നും ഇണ്ടാതിരിക്കുകയാണ് അവനിപ്പം പരീക്ഷ എഴുതി എങ്ങനെയെങ്കിലും ജയിച്ച് നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് മാത്രമാണ് ഇപ്പോൾ അവൻ്റെ മനസ്സിൽ ഇവനിങ്ങനെ മിണ്ടാതിരിക്കുന്ന വേണ്ടിയിട്ട് അവരെല്ലാം ചോദിക്കുകയാണ് എന്ത് പറ്റി എന്ത് പറ്റി എന്ന് അപ്പം നമ്മുടെ ലേഹി പറയും ഇല്ല സാർ ഒന്നുമില്ല കോച്ച് നമുക്ക് എന്തായാലും ഫസ്റ്റ് റാങ്ക് തന്നെ എടുക്കുക ഞാനില്ലേ പിന്നെ നമ്മളെല്ലാവരും ഇല്ലേ നമുക്ക് നല്ലോണം കഷ്ടപ്പെട്ടിട്ട് ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഏതെങ്കിലും ഒന്ന് മേടിക്കുകയെന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് രാത്രി നമ്മുടെ കൈശി ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ലീഹി താഴെ നിന്നിട്ട് കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവളുടെ ജനലിട്ട് നമ്മുടെ കൈശിയാണെങ്കിൽ ഓ ഇവൻ്റെ ശല്യം സഹിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കുവാണ് അപ്പോൾ നമ്മുടെ ലീഹി പറയാണ് ഈ കൈശി പഠിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയുവാണ് അപ്പോൾ നമ്മുടെ കൈശി ഇറങ്ങി വന്നിട്ട് പറയും ലീഹി നീ ഇപ്പം എന്നെ ജനലിട്ട് അടിച്ചടിച്ച് തന്നെ ജനലി വരെ ഇപ്പോൾ പൊട്ടി കിടക്കുക ഇനി മേലെ ഇങ്ങനെ അടിച്ചേക്കില്ലെന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലേഹി നമ്മുടെ കശിനീം കൂട്ടിക്കൊണ്ട് ഒരിടത്ത് വന്നിട്ട് നമ്മുടെ കശീനും ഒറ്റയ്ക്ക് നിർത്താണ് എന്നിട്ടാവനവിടെ ലൈറ്റൊക്കെ ഓൺ ആക്കാണ് നോക്കുമ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട് അവിടെ എല്ലാ ലൈറ്റെല്ലാം കത്തി നല്ല രസം ഉണ്ട് കാണുക നമ്മുടെ കൈശിയാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുവാണ് അപ്പോൾ നമ്മുടെ ലേഹി വന്നിട്ട് ഒരു സാധനം കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കൈശയ്ക്കും ഇതെന്താന്ന് അപ്പോൾ അവൻ പറയും എൻ്റെ വീട്ടിലുണ്ടാക്കി കേക്ക നീ വെച്ചോ എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ഹീറോയിൻ നമ്മുടെ ഹീറോയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരിങ്ങനെ നോക്കി നിൽക്കത്തേ ഉള്ളൂ ഇപ്പോൾ ലീഹി ഇഷ്ടമാന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലീഹി അവളോട് ചോദിക്കുകയാണ് നമ്മുടെ ജിൻജി ചോദിച്ച പോലെ കഷിനീ വേറെ നാട്ടിലൊക്കെ പോവാൻ ചാൻസ് കിട്ടിയാൽ നീ എവിടം വരെ പോകുന്നു വെക്കുകയാണ് അപ്പം നമ്മുടെ ഈ ഹീറോയിൻ ഇഷ്ടപ്പെട്ട ഓരോ സ്ഥലങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ലേഹി പറയും ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം നീ ശ്രദ്ധിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ ഓടുമ്പോഴായിരിക്കും എൻ്റെ മനസ്സിലൊന്നും ഇല്ലാത്ത അതേപോലെ എന്നോട് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഓടുന്ന കൂടെ നീയും എൻ്റെ കൂടെ വരുന്നോന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൈശിക്കാണെങ്കിൽ എന്ന സംഭവം മനസ്സിലായില്ല നമ്മുടെ കൈശി പറയാണ് എൻ്റെ ലേഹിതിൻ്റെ അത്രയൊന്നും എനിക്ക് ഓടാൻ പറ്റില്ല ഞാൻ മടുത്തു പോകുന്ന അറിയാണ് അപ്പോൾ നമ്മുടെ ലേഹി പറയും സാറുള്ള കശി നിന്നെ ഞാൻ എടുത്തോണ്ടാണേലും പൊക്കോളാന്ന് പറയാണ് അപ്പോൾ നമ്മുടെ കശി ഒന്ന് പോടാ നീ ഇത്രയും നേരം കഥ പറഞ്ഞൊക്കെ മതി ഇനി നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് നീ എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ ജിങ്ഷിനെയാണ് ജിങ്ഷൻ നമ്മുടെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പെൻ ഡ്രൈവർ വെച്ചിട്ട് പോവാണ് നമ്മുടെ അസിസ്റ്റൻ്റ് അത് ലക്ടോപ്പിൽ കുത്തിയിട്ട് കേട്ട് വയ്ക്കാണ് അവൻ എന്താ പറയുന്നത് അവനിങ്ങനെയൊക്കെയാണ് പറയുന്നത് ഞാൻ ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ അപ്റോഡിൽ പോയി പഠിക്കാൻ പോവുക അതിനുമുമ്പ് എനിക്കൊരു ഷോ ഇല്ലേ അന്ന് ഞാൻ കഴിച്ചോടുള്ള ഇഷ്ടമെല്ലാം പറയും നീ വേണം എനിക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് പറയാണ് ഇത് കേട്ട് നമ്മുടെ അസിസ്റ്റൻ്റ് നമ്മുടെ ജിങ്ഷക്ക് മെസ്സേജ് അയച്ച് പറയണേ കൈശയോട് നിൻ്റെ ഇഷ്ടം പറഞ്ഞാൽ അവൾ ചെറുപ്പമേ നിന്നെ അംഗീകരിക്കുള്ളൂ ഒരു ശതമാനം ചാൻസേ ഉള്ളൂ എന്ന് പറയാണ് അപ്പോൾ നമ്മുടെ ജിങ്ഷി പറയണേ ആ ആ ഒരു ശതമാനം മതി എനിക്ക് ധൈര്യം തരാൻ എന്നും പറയാണ് തിരിച്ച് അത് അടുത്ത ദിവസം ക്ലാസ്സാണ് കാണിക്കുന്നത് നമ്മുടെ ജിങ്ഷിയുടെ പുതിയൊരു ഷോ നടക്കാൻ പോകുന്നുണ്ടെന്ന് അവിടെ എല്ലാവരും അറിയാണ് അതെല്ലാം കണ്ടിട്ട് എല്ലാവരും ചിരിച്ച് കളിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൈശീടെ അടുത്ത് നമ്മുടെ ജിങ്ഷി വന്നിട്ട് പറയാണ് കൈഷി നീ എൻ്റെ മ്യൂസിക് ഷോയ്ക്ക് വരത്തില്ല എന്ന് വയ്ക്കുകയാണ് അപ്പം നമ്മുടെ കൈഷി പറയും ഇല്ലടാ എനിക്ക് വരാൻ പറ്റത്തില്ല അന്ന് എനിക്കൊരു ടെസ്റ്റ് ഉണ്ടെന്ന് പറയാണ് അപ്പോൾ നമ്മുടെ ജിൻഷി ഇച്ചിരി ദേഷ്യപ്പെട്ടിട്ട് പറയാണ് കൈഷി നീ എന്തായാലും വരും കൈശീന്ന് ഒച്ചത്തിൽ വിളിച്ചിട്ട് പോവാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വരെ ഞെട്ടിത്തെരിച്ചിരിക്കുവാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിയുണിയനാണ് പഠിക്കുന്നത് അവൻ വീട്ടിൽ വന്നിട്ട് നമ്മുടെ അമ്മയോട് പറയാണ് അമ്മ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു മ്യൂസിക് ഷോ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ ഒന്ന് എന്ന് നോക്കുകയാണ് അപ്പം നമ്മുടെ അമ്മ പറയും ഇവിടെ ഇരുന്ന് പഠിച്ചോ ഇനി വലിയൊരു എക്സാം വരുന്നത് അതിന് പഠിക്കാനുള്ളതിന് മ്യൂസിക് അത് ഇതെന്ന് പറഞ്ഞ് നടന്നോ മര്യാക്കി ഇരുന്ന് പഠിക്കാൻ പറയാണ് നമ്മുടെ ലേഹിക്കാൻ ഭയങ്കര സങ്കടമാണ് അവൻ്റെ ഫ്രണ്ടിൻ്റെ മ്യൂസിക്കിന് പോലും അവൻ്റെ അമ്മ അവനെ വിടുന്നില്ല അപ്പോൾ തന്നെ നമ്മുടെ സി യു അവർക്ക് മെസ്സേജ് വെച്ച് പറയാണ് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വിടുന്നില്ല അതുകൊണ്ട് ഞാനിന്ന് വരത്തില്ലെന്ന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാനീനും കൈശീനാണ് കാണിക്കുന്നത് നമ്മുടെ ഹാനിയ്ക്കാണ് ഭയങ്കര സന്തോഷം നമ്മുടെ ജിഞ്ചിയുടെ ഷോ ആയതുകൊണ്ട് അവളാണെങ്കിൽ കുറേ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അപ്പോഴായിരിക്കും ഷോ നടക്കാമോ എന്ന കാര്യം അറിയുന്നത് എന്നിട്ട് അവരെല്ലാവരും ഉള്ളിപ്പോവാണ് നമ്മുടെ ഹാനിയാണെങ്കിൽ ജിഞ്ചി ജിഞ്ചി എന്ന് പറഞ്ഞാൽ ഒച്ചത്തില് പറഞ്ഞോണ്ടിരിക്കാണ് ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ജുവൻ ഓ ഇവർക്കൊന്നും മിണ്ടാതിരുന്നോടെ എപ്പോഴും കാണുന്നില്ലേ പിന്നെ എന്നാത്തേനെ കിടന്ന് കാറുന്നതെന്ന് പറയാണ് അതിനായിട്ട് നമ്മുടെ ഈ ചിങ്ഷിയും വന്ന് പാടാനൊക്കെ തുടങ്ങുകയാണ് നമ്മുടെ ഈ ചിങ്ഷി പാടുന്ന മൊത്തം നമ്മുടെ കൈശീനെ പറ്റിയായിരിക്കും നമ്മുടെ ആദ്യം കണ്ടത് അവളെ പരിചയപ്പെട്ടത് പിന്നെ ക്ലാസ്സിൽ വന്നത് പിന്നെ കുഞ്ഞിലത്തെ കാര്യം അങ്ങനെ എല്ലാം തന്നെ അവളെക്കുറിച്ചുള്ള പാട്ടായിരിക്കും ഇവനിങ്ങനെ പാടുന്തോറും നമ്മുടെ കഴിച്ചിരിക്കും ചെറുതായിട്ട് മനസ്സിലാവാണ് ഇവന് അവളോട് ഇഷ്ടം എന്നുള്ള കാര്യം അപ്പം തന്നെ നമ്മുടെ ജുവാൻ നമ്മുടെ ലീഹിക്ക് മെസ്സേജ് വെച്ച് പറയുണ്ട് ഇവനിവിടെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടത്തൊണ്ടത് നമ്മുടെ കഴിച്ചിക്ക് കുറേ നേരം അവനിങ്ങനെ പാടുന്ന കേട്ട് നിൽക്കാൻ പറ്റാതെ അവളും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലീഹിനെയാണ് കാണിക്കുന്നത് ലീഹിയാണെങ്കിൽ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴായിരിക്കും അവനെ ഫോൺ എടുത്ത് നോക്കുന്നത് നോക്കുമ്പോൾ നമ്മുടെ ജുവാൻ്റെ മെസ്സേജ് കാണുവാണ് ബോസ് ബോസ് ഇത് എവിടെ പോയി കിടക്കുക ആ ജിങ്ഷി പാട്ടുപാടി നമ്മുടെ കൈഹീരി ഇപ്പം തന്നെ വളച്ചെടുക്കുന്നു നീ നീയൊന്ന് വേഗം വരാൻ പറയണേ ഇത് കേട്ട് നമ്മുടെ ലീഗ് അവിടെ നിന്ന് ഓടുവാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിങ്ഷി ഒരിടത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ അസിസ്റ്റൻ്റ് വന്നിട്ട് പറയണേ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല വേണ്ടെന്ന് അപ്പം നമ്മുടെ ജിങ്ഷയും പറയും ആ നീ പറഞ്ഞത് ഞാൻ കേട്ടാൽ മതിയായിരുന്നു എന്ന് അറിയണേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈശിയും അവൻ്റെ അടുത്തോട്ട് വരാണ്ട് ഇവിടെ കണ്ടു നമ്മുടെ ജിങ്ഷി പറയാണ് കഴിശി നീ ഇപ്പം ആ പഴയ കഴിച്ചില്ലെന്ന് പറയുണ്ട് അപ്പോൾ നമ്മുടെ കൈശി പറയും ആ ജിങ്ഷി ഞാൻ ആകെ മാറി കാരണം ഞാനിപ്പോൾ വളർന്നു എൻ്റെ സ്വഭാവമൊക്കെ മാറി അങ്ങനെയൊക്കെ പറയണ് അപ്പോൾ നമ്മുടെ ജിങ്ഷി പറയും എന്നാൽ എനിക്കെൻ്റെ പഴയ കഴിശിയെ മതി എനിക്ക് പഴയ കഴിച്ചീൻ്റെ അടുത്തോട്ട് പോകണം എന്നൊക്കെ പറയാണ് അപ്പം നമ്മുടെ കഴിച്ചു പറയും ജിങ്ഷി നീ ഈ പറയുന്നതെന്നൊക്കെ അപ്പം നമ്മുടെ ജിൻഷി പറയും ഞാനിപ്പോൾ പാട്ട് പാടിയത് പിന്നെ കുറച്ച് നേരം മുമ്പ് ഞാൻ നിന്നോട് വേറെ നാട്ടിൽ വരുന്നു എന്ന് അതിന് കാരണം ഞാൻ ഇനി എബ്രോട്ടിൽ പോയിട്ടാണ് പഠിക്കുന്നത് അപ്പം നിന്നെയും കൂട്ടാനാണ് ഞാൻ നിന്നോട് ചോദിച്ചത് അതുകൊണ്ട് കഴിച്ചി നീ എൻ്റെ കൂടെ വന്നേക്കെന്ന് പറയാണ് അപ്പം നമ്മുടെ കഴിച്ച് പറയും ജിൻക്ഷി നീ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ജിൻഷീനെ എല്ലാം മനസ്സിലാക്കി കൊടുക്കാണ് എന്നിട്ട് നമ്മുടെ കഴിച്ചി പറയാണ് ജിൻക്ഷി നീ എൻ്റെ ഒരു നല്ലൊരു ബ്രദറാണ് പിന്നെ നീ എൻ്റെ ഒരു നല്ലൊരു എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ജിൻഷിക്കും എല്ലാം മനസ്സിലാവുകയാണ് ഇനി എനിക്ക് കൈശിനി കിട്ടൂല ഞാൻ തന്നെ മാറിക്കൊടുക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയണ് എന്നാലും നമ്മുടെ ജിൻഷിക്ക് നല്ലവണ്ണം സങ്കടം ആവുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലീഹി അങ്ങോട്ടേക്ക് വരാണ് വന്ന പാട് നമ്മൾ ഫ്രണ്ട്സിനോട് ചോദിക്കുകയാണ് എവിടെ എൻ്റെ കൈഷി പിന്നെ ആ ജിൻഷി എവിടെ അവനവളോടെല്ലാം പറഞ്ഞോ അവനെ എനിക്ക് ആദ്യം കാണണ്ടേന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ കൈശി അങ്ങോട്ടേക്ക് വരാണ് കൈശി എന്നിട്ട് ചോദിക്കുകയാണ് ലീഹി നീ എന്താണ് ഇവിടെയെന്ന് അപ്പം നമ്മുടെ ലീഹി ചോദിക്കുകയാണ് കൈശി നീ ഇത്ര നേരം എവിടെയായിരുന്നു നീ ആ ജിങ്ഷിയുടെ കൂടെയല്ലായിരുന്നു അവൻ എന്താ നിന്നോട് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം നമ്മുടെ കൈശി പറയും അയ്യേ അവനെന്നോട് എന്ത് പറയുന്നത് എന്നോട് പറഞ്ഞത് അവൻ വേറെ നാട്ടിൽ പോയി പഠിക്കുക പോയിട്ട് പോയിട്ടെങ്കിലും പഠിക്കുന്നൊക്കെ പറയണേ ഇത് കേട്ട് നമ്മുടെ ഹാനിയ എന്ത് ഞെച്ചി വേറെ നാട്ടിൽ പോയി പഠിക്കാൻ പോകുന്ന ഒറ്റത്തിൽ പറയാണ് അതെങ്ങിയിട്ട് കാണിക്കുന്നത് നമ്മുടെ ലീഹി നമ്മുടെ കൈശീനെ അവളുടെ വീട്ടിൽ കൊണ്ട് അവൾ പോകാൻ നേരത്ത് നമ്മുടെ ലീഹി അവളോട് പറയാണ് കശിനീ എനിക്കൊരു പ്രോമിസ് തരാൻ അപ്പോൾ നമ്മുടെ കൈശും എന്തിനെന്ന് അപ്പം നമ്മുടെ ലീഹി ആദ്യം എനിക്ക് പ്രോമിസ് താന്ന് പറയാണ് അപ്പം നമ്മുടെ കശി പിന്നെയും ചോദിക്കുന്ന കണ്ടിട്ട് നമ്മുടെ ലീഹി പറയാൻ തുടങ്ങാണ് കശി നീ ഇനി എവിടെ പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം അത് മാത്രമല്ല എവിടെയെങ്കിലും പോയാൽ തന്നെ എന്നെ വിളിച്ച് പറയുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നീ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറയണേ ഇവനിങ്ങനെയൊക്കെ പറയുന്ന കഴിഞ്ഞിട്ട് നമ്മുടെ കഴിച്ചിട്ട് ചിരിയാണ് വരുന്നത് എന്നിട്ട് അവനോട് ഓക്കേടാ ഓക്കെ ഓക്കെ നീ പൊക്കോളം പറയണേ അപ്പം നമ്മുടെ ലീഹി അവളുടെ അടുത്ത് വന്നിട്ട് പറയാണ് എനിക്കിതിനോട് ഒരു കാര്യം കൂടി പറയാനുണ്ട് നീ എന്നെ എപ്പോഴും വിശ്വസിക്കണം എന്ത് കാര്യത്തിലാണെങ്കിലും എന്നെ നീ വിശ്വസിക്കണം എന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് കാണിക്കുന്നത് നമ്മുടെ ജിഞ്ചി ആണെങ്കിൽ ആ നാടുവിട്ടേ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം നമ്മുടെ ജിഞ്ചി നമ്മുടെ കൈശിയോട് പറയാണ് കൈശി നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ മതി പോണ്ടെന്ന് ഞാൻ പിന്നെ പോത്തേ ഇല്ലെന്ന് പറയണ് അപ്പം നമ്മുടെ എനിക്ക് പറയും ഇല്ലില്ല നീ പൊക്കോ ജിഞ്ചി നീ പൊക്കോ ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് അപ്പം നമ്മുടെ ജിൻഷി പറയും നിങ്ങളെല്ലാം വിട്ടുപോകാൻ എനിക്ക് ഭയങ്കര സങ്കടമാണെന്ന് പറയുന്നത് അപ്പം നമ്മുടെ ലീഹി പറയും അതൊന്നും കുഴപ്പമില്ല നിന്നെ വിട്ടു പോകുന്നതിന് ഞങ്ങൾക്ക് സങ്കടമുണ്ട് പക്ഷെ ഞങ്ങളത് സഹിച്ചോളാം നീ ഒന്ന് പോയി തന്നാൽ മതിയെന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിങ്ഷ എന്തായാലും പോവല്ല എന്നാ ഒരു ഹഗ്ഗ് കൊടുത്തിട്ട് പോകാമെന്ന് നമ്മുടെ ഹാനിയ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ജുവാൻ അവളെ പിടിച്ച് തള്ളുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈശി ഇങ്ങോട്ടേക്ക് വരാണ് അപ്പോൾ നമ്മുടെ കൈഹിനെയും പിടിച്ച് മാറ്റുവാണ് എന്നിട്ട് അവളുംമാർ രണ്ടും കൂടി ഹഗ് ചെയ്ത് കളിക്കുവാണ് അത് കഴിഞ്ഞിട്ട് എല്ലാവരും നമ്മുടെ ജിങ്ഷിക്ക് ബായി ബായി ഒക്കെ പറഞ്ഞ് നമ്മുടെ ജിൻഷി അവിടെ നിന്ന് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം സ്കൂളിലാണ് കാണിക്കുന്നത് അവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രാക്റ്റീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹാനിയെ കഴിച്ചിയോട് ചോദിക്കുകയാണ് ഇവരെന്താ ഇങ്ങനെയൊക്കെ പ്രാക്റ്റീസ് ചെയ്യുന്നത് ഇവരെന്തേലും ഒളിപ്പിക്കുന്നുണ്ടോ നിന്നോട് ചോദിക്കുകയാണ് അപ്പം നമ്മുടെ പറയും ഇല്ല എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറയുന്നത് ഇവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ കഴിച്ചിക്ക് ഒരു തലകർക്കം പോലെ തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജിയും നമ്മുടെ കൈശിനെയും കൂട്ടി ഹോസ്പിറ്റലിൽ വന്നേക്കുവാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈശി കണ്ണ് തോറക്കുകയാണ് എന്നിട്ട് നമ്മുടെ ഹാനിയോട് ചോദിക്കുകയാണ് ഹാനിയാണ് ഞാനെങ്ങനെ ഇവിടെ വന്നേന്ന് അപ്പം നമ്മുടെ ഹാനി പറയും നീ വന്നതല്ല നിന്നെ കൊണ്ടുവന്നതാണ് നീ തലയിറങ്ങി വീണപ്പോൾ ജിയു ഇവിടെ വ കൊണ്ടെന്ന് പറയാണ് അപ്പം നമ്മുടെ ഹാനിയെ പറയും നിനക്കിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോന്ന് അപ്പോൾ അവളും പറയും ആ എനിക്കും ഒരു കുഴപ്പമില്ല എന്ന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലേഹി അവിടെ പ്രാക്ടീസൊക്കെ ചെയ്തിങ്ങനെ വെള്ളമൊക്കെ കുടിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഹാനിയെ വന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് കേട്ട് നമ്മുടെ ലീഹി നമ്മുടെ കൈഹിയുടെ അടുത്തേക്ക് വരാണ് നിനക്ക് എന്താ പറ്റി നിനക്കിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് അവളുടെ ഫോണും മേടിച്ചിട്ട് അതിനകത്ത് ഒക്കെ സെറ്റ് ചെയ്യുകയാണ് എന്നിട്ട് അവളോട് പറയണേ ഈ അലാറം ഓരോ വട്ടം അടിക്കുമ്പോൾ എന്നെ ഫോൺ വിളിച്ച് മെസ്സേജ് അയച്ച് പിന്നെ എൻ്റെ ഒരു ഫോട്ടോ അയച്ച് തരണം അതാ മാത്രമേ നീ ഇപ്പം എവിടെയാ എന്താ ചെയ്യുന്നതെന്നൊക്കെ എനിക്കറിയാൻ പറ്റുള്ളൂ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കപ്പോൾ വന്നിട്ട് നിന്നെ രക്ഷിക്കാലോ നിന്നെ ഞാൻ തന്നെ ആയിരിക്കണം എന്ത് പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കാൻ എന്നൊക്കെ പറയണേ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ കൈശിയും ആ ഓക്കെ ലേഹി എന്നൊക്കെ പറയണേ എന്നിട്ട് നമ്മുടെ കൈശി അവനൊരു നോട്ട് കൊടുക്കുകയാണ് ഇത് നിൻ്റെ ഇനി വരുന്ന എക്സാമിന് ഉപകരിക്കുന്ന പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചുവൻ ഇങ്ങനെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഹാനിയെ വന്നിട്ട് അവനോട് ചോദിക്കുകയാണ് ൂഹ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കും നീ സത്യം പറയണമെന്ന് പറഞ്ഞിട്ട് അവൾ ചോദിക്കാൻ എന്നാണ് നമ്മുടെ ലീഹിക്ക് എന്തെങ്കിലും ഉണ്ടോ അവന് വേറെ ഏതെങ്കിലും പെണ്ണിനെ ഇഷ്ടമാണോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് അപ്പം നമ്മുടെ ജുവൻ പറയും നീ മനസ്സിൽ വിചാരിക്കുന്ന പോലെ നമ്മുടെ ലീഹിക്ക് അങ്ങനെ ഒന്നുമില്ലെന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ ലീഹി നമ്മുടെ കൈശിയുടെ ജലനിൽ ഇട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ നമ്മുടെ കഴിച്ചിക്ക് ആരാന്ന് മനസ്സിലായി അവൾ പുറത്ത് വന്നിട്ട് എന്നാടാ ലീഹി നിനക്ക് വേണ്ടേന്ന് വെച്ചാണ് അപ്പം നമ്മുടെ ലീഹി പറയും ആ കഴിച്ച് നമുക്കൊന്ന് നടക്കാമെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ കഴിശി പറയും ഞാനൊന്നും വരുന്നില്ല എന്ന് അപ്പോൾ നമ്മുടെ ലീഹി പറയും നീ ഇപ്പം അങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് കയറി വരുന്ന പറയാണ് അപ്പോൾ നമ്മുടെ കഴിച്ചു പറയും ആ നിൽക്കി നിൽക്കി ഞാൻ ഇപ്പം വരാമെന്ന് പറയാണ് എന്നിട്ട് അവൾ റൂമിലോട്ട് ചെന്നിട്ട് കുറേ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുന്നു ഹെയർ സ്റ്റൈലൊക്കെ മാറ്റുന്നു നമ്മുടെ ലേഹിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഇവളിങ്ങനെ പോകാനൊക്കെ തീരുമാനിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈഷി നല്ലൊരു ഡ്രസ്സൊക്കെയിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് പുറത്തോട്ടേക്ക് വരുവാണ് ഇവിടെ കണ്ടത് നമ്മുടെ ലീഹി പറയാണ് കൈശി ഇന്ന് തന്നെ കട എന്ത് രസമാണ് എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ കൈഷി ഓക്കെ ഓക്കെ നീ പുറത്ത് പോകാന്നല്ല ബാ നമുക്ക് പോകുകയെന്ന് പറയണേ എന്നിട്ട് അവർ നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കണം അത് കഴിഞ്ഞിട്ട് അവർ കുറേ ഷോപ്പിങ്ങിന് പോവുകയാണ് പിന്നെ അവർ ഇങ്ങനെ പാവയൊക്കെ എടുക്കത്തില്ല മെഷീൻ വെച്ചിട്ട് നമ്മുടെ ലീഹിയാണെങ്കിൽ നമ്മുടെ കൈശിക്ക് വേണ്ടിയിട്ട് കുറേ പാവേനൊക്കെ മേടിച്ച് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവർ നേരെ ഒരു മൂവിക്ക് പോവുകയാണ് അവർ പോകുന്ന മൂവി ഏതാണെന്ന് വെച്ചാൽ ഒരു പ്രേത പടമായിരിക്കും ഇത് കണ്ട് നമ്മുടെ ആണെങ്കിൽ ഒരു കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ മൂവിക്ക് പോയ എന്തായാലും നമ്മുടെ കഷി പേടിക്കും അപ്പോൾ അവൾ പേടിച്ച് ലീഹി ലീഹിക്ക് എന്നെല്ലാം പറഞ്ഞ് എൻ്റെ കയ്യിലെല്ലാം പിടിക്കും എൻ്റെ തോളത്തെല്ലാം ചായും ഹായ് എന്ത് രസ സ്വപ്നം കാണാൻ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് നമ്മുടെ ലീഹി എന്നിട്ട് അവർ രണ്ടാളും മൂവി കാണാൻ വേണ്ടിയിട്ട് പോവാണ് പക്ഷെ റിയാലിറ്റിയൊക്കെ വേറെയാണ് നമ്മുടെ കഴിച്ചാണെങ്കിൽ നല്ല ആസ്വദിച്ച ആ സിനിമ കാണാണ് നമ്മുടെ ലീഹിയാണെങ്കിൽ അവിടെ പേടിച്ച് കാറി കൂവാണ് ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ കൈശി ഇവൻ ഇത്രയൊക്കെ പേടിയായിരുന്നു എന്ന് വിചാരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പടമെല്ലാം കഴിഞ്ഞ് അവർ പുറത്തോട്ട് വരാണ്ട് നമ്മുടെ ലീഹിയാണെങ്കിൽ കഴിശി ഈ പടം ഭയങ്കര പേടിപ്പെടുത്തുന്നതായിരുന്നു അല്ലേന്ന് നോക്കുകയാണ് അപ്പം നമ്മുടെ കൈശി പറയും അതൊക്കെ നീ വിട് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവളും അവനും പോവുകയാണ് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സിയുനെ ആണ് അവനാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ടോണിൽ അപ്പം നമ്മുടെ ലീഹിയുടെ അമ്മ അങ്ങോട്ടേക്ക് കഥ തോറാണ് നമ്മുടെ സിയുനെ കണ്ടാൽ അമ്മ നീ നീന്തൽ മോനെ ഈ രാവിലെ തന്നെ നോക്കുകയാണ് അപ്പം നമ്മുടെ സിയു അമ്മയോട് ചോദിക്കുകയാണ് എൻ്റെ അമ്മ ലീഹിന്ന് അപ്പം നമ്മുടെ അമ്മ പറയും ലീഹിയാണ് അവൻ സ്കൂളിൽ പോയി തോന്നുന്നു എന്ന് പറയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലീഹിനെയും കൈശിനെയാണ് കാണിക്കുന്നത് നമ്മുടെ കൈശയോട് ലീഹിച്ച് നോക്കിയാണ് നീ ഇന്ന് എനിക്ക് ട്രെയിൻ ചെയ്യാൻ വരുന്നത് അപ്പോൾ അവൾ പറയും ഞാനോ നിനക്കല്ല അപ്പോൾ അവൻ പറയും നീ വാ എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് വരികയാണ് നമ്മുടെ ലീഹിയാണെങ്കിൽ നമ്മുടെ കൈശിക്ക് എങ്ങനെയാണ് ട്രെയിനിങ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവർ കുറേ ട്രെയിനിങ് എല്ലാം ചെയ്യും എക്സസൈസ് ചെയ്യും അങ്ങനെ ആ ദിവസം മൊത്തം അവർ അടിച്ചു പൊളിക്കുകയാണ് അത് നമ്മുടെ കൈശീ ലീഹി അവിടെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ലീഹി നമ്മുടെ കഴിച്ചോട് പറയുന്നത് കഴിശി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്മുടെ കഴിശി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്നൊക്കെയാണ് നോക്കിയാണ് അപ്പോൾ നമ്മുടെ ലീഹി പറയും ടാൻസ് കൈശി ഇന്ന് നീ എൻ്റെ ബർത്ത്ഡേക്ക് എന്നെ കൂടെ ഉണ്ടായിരുന്നേ എന്നൊക്കെ പറയാണ് അപ്പോൾ നമ്മുടെ കൈശി പറയും ഹാപ്പി ബർത്ത്ഡേ എന്ന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലീഹി നമ്മുടെ കൈശിയോട് പറയാണ് കഴിശി എനിക്ക് ഈ വരുന്ന ശനിയാഴ്ച ഒരു മാച്ചുണ്ട് നീ വരണമെന്ന് അപ്പം നമ്മുടെ കഴിശി പറയും അയ്യോ എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ എനിക്കൊരു എക്സാം വരുത്തുന്നുണ്ട് അതിന് പഠിക്കാനുണ്ടെന്ന് പറയാണ് അപ്പം നമ്മുടെ ലീഹി പറയും കൈശി നീ വന്നാൽ ഞാൻ നന്നായിട്ട് ഓടുന്നു പറയാണ് അപ്പം നമ്മുടെ കൈശി സമ്മതിക്കാണ് എന്നിട്ട് ഇവരിങ്ങനെ അങ്ങോട്ടേക്കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ സി എ അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു നമ്മുടെ ജീവനാണ് ഭയങ്കരമായിട്ട് സങ്കടമാണ് ഇവരിങ്ങനെ അടുത്ത് സംസാരിക്കുന്നതെല്ലാം കണ്ടിട്ട് അവൻ അവിടെ നിന്ന് പോവാണ് അത് എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ കൈശി നമ്മുടെ ഹാനിയോട് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയാണ് അപ്പം നമ്മുടെ ഹാനിയ പറയും കൈശി ആ ലീഹി നിന്നോട് എന്തോ മറിക്കുന്നുണ്ട് അത് ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന് പറയാണ് അപ്പോൾ നമ്മുടെ കൈശി എന്ത് മറിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹാനിയെ പറയും അതൊക്കെയുണ്ട് കൈശിയെ അത് ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന് പറയാണ് അപ്പോൾ നമ്മുടെ കഴിച്ചി പറയും ഹാനിയെ നീ വിചാരിക്കുന്ന പോലെ എന്നും അല്ല അവൻ ഒരു മാച്ചുണ്ട് അതിൻ്റെ ടെൻഷനായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഹാനിയ ഓ കഴ്ശി ഇതൊക്കെ നീ നേരത്തെ പറയേണ്ടായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിയേ ചോ എനിക്കെന്നെ ആലോചിക്കാൻ വയ്യാന്ന് നമ്മുടെ ഹാനിയ പറയാണ് അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ